ഐ ടി ജീവനക്കാരുടെ ചലച്ചിത്രോത്സവത്തിൽ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച ഹ്രസ്വ ചിത്രങ്ങൾ. വിഷ്ണുലാൽ സുധാ സംവിധാനം ചെയ്ത കോൺസ്പിറസി ഓഫ് കാലചക്ര മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടു. കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എയും സംവിധായകൻ ജിജോ ബേബിയും പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ഈ ഹ്രസ്വ ചിത്രം എന്ന് പറഞ്ഞാൽ ഒരു ടൈമിനെ ബേസ് ചെയ്ത് ടൈമിനുള്ളിൽ പറയുന്ന ഒരു നറേഷനാണ്. അപ്പോൾ അത് ഒരു സിനിമയെക്കാട്ടിലും വളരെ ഉത്തരവാദിത്തം പിടിച്ച ഒരു 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 ഫോമാണ് ഹ്രസ്വ ചിത്രത്തിന്റെ. അപ്പൊ നിങ്ങൾ പറയുന്ന ഒരു വിഷയത്തിന് നിങ്ങൾക്ക് വളരെ ലിബറലായിട്ട് ചെയ്യാം, വളരെ കാച്ചി കുറുക്കി വളരെ സിനിമയുടെ എല്ലാ ഭാഷയും ഉപയോഗിച്ചും നിങ്ങൾക്ക് ചെയ്യാം. വളരെ സൂക്ഷ്മമായും ബുദ്ധിപരമായിട്ടുള്ള ഉപയോഗം നടത്തേണ്ട ഒരു ഫോർമാറ്റാണ് ഹ്രസ്വ ചിത്ര ഫോർമാറ്റ്. ബിക്കോസ് യു ഹാവ് എ ലിറ്റിൽ ടൈം ടു സേ മെനി മെനി ഇൻസൈറ്റ്സ്. പിന്നെ ഹ്രസ്വ ചിത്രത്തെ ഒരു ആൽബമായിട്ടും ഇൻഫർടൈൻമെന്റ് ആയിട്ടും സ്കിറ്റ് ആയിട്ടും ഉപയോഗിക്കുന്നുണ്ട് ഈ ഫോർമാറ്റിനെ. അത് ഹ്രസ്വ ചിത്രങ്ങളിൽ ഞങ്ങൾ ആ ഒരു ഗണത്തിൽ പരിഗണിച്ചിട്ടില്ല. ഞങ്ങൾ തന്നെ ആസ്വദിക്കുന്നുണ്ടെങ്കിലും വെൻ ഇറ്റ് കംസ് ടു സീരിയസ് ഫിലിം മേക്കിംഗ് പ്രോസസ് ഞങ്ങൾക്കത് പലപ്പോഴും അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുള്ള അവസരമുണ്ട്. ഞങ്ങൾ യുനാനിമസ് ആയിട്ടുള്ള ഡിസിഷനാണ് ഇക്കാര്യത്തിൽ. എല്ലാം ആസ്വദിക്കുന്നുണ്ട്, എല്ലാം ആസ്വദിച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ പുരസ്കാരങ്ങൾ അത് നാം കൊടുക്കേണ്ട ഒരു അവസരത്തിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ നോക്കും. അടുത്തത് ബെസ്റ്റ് ഡി ഒ പി ആണ്, സിനിമാറ്റോഗ്രാഫി. സോ സിനിമാറ്റോഗ്രാഫി അവാർഡ് കിട്ടിയിരിക്കുന്നത് സിബിൻ ചന്ദ്രൻ ഫോർ കോൺസ്പിറസി ഓഫ് കാലചക്ര. എസ്പെഷ്യലി ബിക്കോസ് ആ കഥ പറഞ്ഞിരിക്കുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സെറ്റിംഗിലാണ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് എ സ്റ്റേജ്. ആ സ്റ്റേജിലെ ഒരു രണ്ട് ആക്ടേഴ്സും അല്ലെങ്കിൽ മൂന്ന് ആക്ടേഴ്സും രണ്ട് മൂന്ന് എലമെന്റ്സും മാത്രം വെച്ചിട്ട് അതിന്റെ പരമാവധി സാധ്യതകളെ ഉപയോഗിച്ചിട്ടുള്ള, ഐ മീൻ വിഷ്വലി ഒരു റെപ്യൂട്ടേഷൻ തോന്നാത്ത രീതിയിൽ വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള വിഷ്വൽ ആക്കിയിട്ട് അത് പിന്തുടരുന്നുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് ബെസ്റ്റ് സ്ക്രിപ്റ്റ്. ഇപ്പൊ തെരഞ്ഞെടുത്തിരിക്കുന്നത് അഗെയിൻ വിഷ്ണുലാൽ സുധ ഫോർ കോൺസ്പിറസി ഓഫ് കാലചക്ര. വൈ? ബിക്കോസ് സയൻസ് ഫിക്ഷൻ ആണ് അതിന്റെ ജോണം. അത് ഭയങ്കര ഒരു അറ്റംപ്റ്റ് ആണ്. പിന്നെ അതിന്റെ കോൺസെപ്റ്റ്, അതിന്റെ അപ്രോച്ച്, അതിന്റെ ഫിലോസഫി, ഇതെല്ലാം യുണീക്ക് ആണ്. സോ ഈ യുണീക്നെസ് ബാക്കിയുള്ള ഒരു 16 നമ്മൾ കണ്ടിട്ടില്ല. അത്തരക്കാരൻ ഇത് എത്രത്തോളം പേഴ്സണൽ ആവാം, എത്രത്തോളം ന്യൂ ആവാം, യുണീക്ക് ആവാം, ഒറിജിനൽ ആവാം എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. സോ ഇൻ ദാറ്റ് സെൻസ് വിഷ്ണുലാൽ സുധ ഫോർ കോൺസ്പിറസി ഓഫ് കാലചക്ര. ഇനി ബെസ്റ്റ് മൂവി ആൻഡ് ബെസ്റ്റ് ഡയറക്ടർ ഒരു സിനിമയാണ് പങ്കിടുന്നത്. ദാറ്റ് ഈസ് കോൺസ്പിറസി ഓഫ് കാലചക്ര. For this novelty, for its originality, and keep up ഹ്രസ്വ ചിത്രത്തിൽ നമ്മൾ പരമാവധി ഇത്ര പരീക്ഷണങ്ങളാണ് നടത്തുന്നത്. എത്രത്തോളം പേഴ്സണലാണ്, എത്രത്തോളം നവീനമാണ് എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. പരമാവധി നമ്മൾ ആർക്കിടൈപ്പുകളെയും മുൻ മോഡലുകളെയും ഒളിച്ചെഴുതാൻ നോക്കുക. താങ്ക് യു.